യു എസ് ടാക്സ് സബ്മിറ്റ് ചെയ്യണം എന്ന് കേൾക്കുമ്പോൾ 1000 സബ്സ്ക്രൈബർ തികയാത്ത ആൾക്കാർക്ക്, അതായത് 4000 വാച്ച് ടൈം ആവാത്ത ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ സംശയമാണ്, ഞങ്ങളൊക്കെ ഈ ടാക്സ് സബ്മിറ്റ് ചെയ്യണോ? അതുപോലെ തന്നെ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ അത്തരം ചാനലുകൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു ഡൗട്ടാണ്, പാൻ കാർഡ് ഇല്ലാതെ എങ്ങനെയാണ് ടാക്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമേഴ്സ്, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് പാൻ കാർഡ് ഇല്ല, അപ്പോൾ എങ്ങനെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള സംശയങ്ങൾ വരും. അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, നമ്മളൊരു ചെറിയ യൂട്യൂബ് ചാനലാണെങ്കിൽ ആ ചാനൽ ടാക്സ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനിയിപ്പോൾ വലിയൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ടാക്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇത്തരം സംശയങ്ങളൊക്കെ യു എസ് ടാക്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു യൂട്യൂബറാണെങ്കിൽ ആ യൂട്യൂബറുടെ മനസ്സിൽ വരും. ആദ്യം തന്നെ ടാക്സ് സബ്മിറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് ആ ആളുടെ കയ്യിൽ പാൻ കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത് പറയാം. യൂട്യൂബിൻ്റെ മെയിലിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫോറിൻ ടിൻ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫോറിൻ ടിൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് നമ്പറാണ്. ഈ പാൻ കാർഡ് സ്വന്തമായിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് പാൻ കാർഡ് നമ്പർ കൊടുക്കും? അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റാൾക്കാരുടെ പേരിലായിരിക്കും. ആ വ്യക്തിയുടെ തന്നെ അക്കൗണ്ട് നമ്പറായിരിക്കും നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ പാൻ കാർഡ് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തുടക്കത്തിലുള്ള ചില യൂട്യൂബ് ചാനലുകളൊക്കെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സ്വന്തം പേരിലായിരിക്കും, അതായത് ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സ്വന്തം പേരിലായിരിക്കും. സ്വന്തം ഐ കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് വെരിഫൈ ചെയ്തേക്കുന്നത്. എന്നാൽ അക്കൗണ്ട് കൊടുത്തേക്കുന്നത് ഫാമിലിയിലുള്ള ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ പേരിലുള്ള അക്കൗണ്ട് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത്തരം ആൾക്കാർ ആ വ്യക്തിയുടെ തന്നെ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്താൽ ആ പ്രശ്നം ഒഴിവ്. ഇതുപോലെ തന്നെ രണ്ടാമതുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് 18 വയസ്സ് തികയാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്നുള്ളത്. അതായത് 18 വയസ്സ് കഴിയാതെ നമുക്ക് പാൻ കാർഡ് കിട്ടില്ല എന്നുള്ളതാണ് സകല ആൾക്കാരുടെയും ചിന്താഗതി. എന്നാൽ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കും പാൻ കാർഡ് അവൈലബിളാണ്. ഇപ്പോഴാണെങ്കിൽ കോവിഡ് ആയ കാരണം നമുക്ക് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിലോ നമുക്ക് ഈ പാൻ കാർഡിൻ്റെ നമ്പർ അവൈലബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ മൈനറായിട്ടുള്ള ആൾക്കാർക്ക് അക്കൗണ്ടും കിട്ടുന്നതാണ് ബാങ്കിൽ. അതായത് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ഗെയിമർമാർക്കൊക്കെ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ആ വ്യക്തികൾ ഫാമിലിയിലുള്ള ഫാദറിൻ്റെ പേരിലോ അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ മുകളിലുള്ള ആരെങ്കിലും പേരിലോ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം സ്വന്തം അക്കൗണ്ടിലേക്ക് തന്നെ പണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി മൈനറുടെ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഒരു മൈനർ പാൻ കാർഡിന് അപ്ലൈ ചെയ്ത് ആ പാൻ കാർഡും എടുക്കണം. അതിനുശേഷം ഈ അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം മൈനർ പാൻ കാർഡ് വെച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടാക്സ് സബ്മിറ്റ് ചെയ്താൽ പണി കിട്ടും എന്ന് ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം നമ്മളൊരു ബ്ലോഗറായിട്ടുള്ള ആൾ അല്ലെങ്കിൽ വീഡിയോ മാർക്കറ്റിങ്ങിലൂടെ വീഡിയോ മേക്കിങ്ങിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആൾക്ക് ടാക്സ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും ഒരാളും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ മെയിലിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് US നിന്നുള്ള വരുമാനം, അതായത് US നിന്നുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, അവർ കാണുമ്പോഴുള്ള ആ വ്യൂവിനുള്ള പൈസയും അതുപോലെ തന്നെ സൂപ്പർ ചാറ്റിൽ നിന്ന് കിട്ടുന്ന പൈസയുടെയൊക്കെ 15% US ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ചാൻസ് ഈ പാൻ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ടോട്ടൽ ഏണിങ്സിൻ്റെ 24% കട്ട് ചെയ്യുന്ന പറയുന്നത്. അതായത് യൂട്യൂബിൽ വർക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ഏണിങ്സ് ഉണ്ടാക്കണം, യൂട്യൂബിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും 100% ടാക്സ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത് ജിയോ കമ്പനി നമ്മുടെ ഇവിടെ ചെയ്ത സ്ട്രാറ്റജിയാണ് ചെയ്തത്. അതായത് ജിയോ ഇൻ്റർനെറ്റ് ആദ്യം തന്നെ ഫ്രീ ആയിട്ട് കൊടുത്തു. എല്ലാവരും ജിയോ നെറ്റ്വർക്കിലേക്ക് വന്നതിന് ശേഷം ആ താരിഫിന് തന്നെ 299, 499, 699 ഒക്കെ ആക്കി. ഇപ്പോഴും നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ US ടാക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സകല യൂട്യൂബേഴ്സിനോടും, അതായത് ബിഗ് യൂട്യൂബറിനോടും ചെറിയ യൂട്യൂബറാണെങ്കിലും നമുക്ക് ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ഇൻകം ടാക്സ് അനുസരിച്ച് നമ്മളൊരു ടാക്സിൻ്റെ, അതായത് നമ്മുടെ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് 2.5 ലക്ഷത്തിന് മുകളിൽ ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ 5% കട്ട് ചെയ്യും. അതുപോലെ തന്നെ 5 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ 20% കട്ട് ചെയ്യും. 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആനുവൽ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ, അത് യൂട്യൂബിൽ നിന്ന് തന്നെ വേണമെന്നില്ല, പുറത്തുനിന്നുള്ള ആനുവൽ ഇൻകം ഉള്ള ആളാണെങ്കിലും ആ വ്യക്തിക്ക് 30% ഇൻകം ടാക്സ് കട്ട് ചെയ്യും. ഇത്തരത്തിൽ ആഡ്സെൻസിൽ നമ്മൾ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർഷത്തിലെ ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോം 16 ഫോം 32 നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം കാണിക്കും. ഈ വരുമാനത്തിനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതുവരെ പറഞ്ഞ ഒരു ബിഗ് യൂട്യൂബറിനെ അപേക്ഷിച്ചുള്ള കാര്യമാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. അവരതെന്തായാലും സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും.
എന്നാൽ ഒരു ചെറിയ യൂട്യൂബർ, അതായത് ഒരു $100 തൊട്ട് ഒരു $300-$400 വരെ എടുക്കുന്ന ഒരാൾ, അതായത് ഒരു 7,000 തൊട്ട് 32,000 രൂപ വരെ യൂട്യൂബിൽ നിന്ന് വരുമാനമുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, വരാനിരിക്കുന്ന പ്രോബ്ലമാണ് ഇത്, 100% ശരിയാവുന്നതല്ല. അതായത് പുതിയ IT ആക്ട് ഇപ്പോൾ റിവൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിനനുസരിച്ച് നമ്മൾ ഫേസ്ബുക്കിലായാലും ശരി, ഏത് സോഷ്യൽ മീഡിയയിലായാലും വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്ന ആൾക്കാർക്ക്, അതായത് നമ്മൾ ഇന്ത്യയിലൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. അതായത് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ നികുതി അടയ്ക്കേണ്ടി വരും. ഇതുപോലെ നമുക്ക് IT, അതായത് നമ്മൾ വീഡിയോ മേക്കിംഗ് ആണ്, വീഡിയോ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനും പ്രൊഫഷണൽ ടാക്സ് വരും. ആ പ്രൊഫഷണൽ ടാക്സ് വരുമ്പോൾ നമുക്ക് ആനുവലി ഉണ്ടാകുന്ന ടോട്ടൽ ഏർണിങ്സിൻ്റെ ഇതുപോലെ 5-30% വരെ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കട്ടായാലും നമുക്ക് ആ കട്ടാവുന്നതിന് നമുക്ക് കോസ്റ്റ് കാണിച്ചിട്ട് TPS, അതായത് നമുക്ക് ഡിഡക്ഷനൊക്കെ വാങ്ങിച്ചെടുക്കാവുന്നതാണ്. എന്നാലും പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് പറയുന്നത്. എന്നാൽ നമ്മളെല്ലാവരും 100% ടാക്സ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടാക്സ് ഫോം എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് തുടരെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് 1,000 സബ്സ്ക്രൈബർ ആവാത്ത ആൾക്കാർക്കും 4,000 വാച്ച് ടൈം ആവാത്ത ആൾക്കാർ, അതായത് മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാർക്ക് US ടാക്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ചാനൽ എപ്പോഴാണോ മോണിറ്റൈസ് ആവുന്നത് ആ സമയത്ത് നമുക്ക് ടാക്സ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.